1962 ഒരു ഇറ്റാലിയൻ ഓഷ്യൻ ലൈനറായ ഗ്രാസ എന്ന കപ്പലിൽ ഫ്രാൻസെസ്ക എന്ന പാട്ടുകാരി അവിടുത്തെ ഗസ്റ്റുകളെയൊക്കെ എന്റർടൈൻ ചെയ്യുകയാണ്. ശരിക്കും ആ കപ്പലിലുള്ള എല്ലാവരും ആ രാത്രി വളരെയധികം സന്തോഷത്തിലാണ്. അവർ പാട്ടിനോടനുസരിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഈ ആൾക്കാരുടെ സന്തോഷം കണ്ട് ഈ ആളുകളുടെ ഇടയിലൂടെ നടന്നു പോവുകയായിരുന്ന ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ പെട്ടെന്നാണ് അത് ശ്രദ്ധിച്ചത്. കേറ്റി എന്ന പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടി ആ ഡാൻസ് ഫ്ലോറിന് അടുത്തുനിന്ന് മാറിയിരിക്കുകയാണ്. അവളുടെ മുഖത്ത് ചെറിയൊരു വിഷമമുണ്ട്. കാര്യം തിരക്കിയപ്പോഴാണ് ക്യാപ്റ്റൻ അറിയുന്നത് അവൾക്ക് അവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ ആരുമില്ല. അപ്പൊ പിന്നെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയും വിളിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഡാൻസ് ഫ്ലോറിലേക്ക് വന്നു. അങ്ങനെ അവരിങ്ങനെ സന്തോഷമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ ശ്രദ്ധ ഒരു അജ്ഞാതന്റെ കൈകളിലേക്ക് വരുന്നത്. അയാൾ എന്തോ ഒരു ലെവർ പതിയെ അങ്ങ് താഴ്ത്തുകയാണ്. ആ ലെവർ താഴ്ത്തിയതിന്റെ ഫലമായിട്ട് ഒരു നേർത്ത കമ്പി ആ ഷിപ്പിന്റെ പല സ്ഥലത്തായിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് മുറുകുകയും പൊട്ടുകയും ചെയ്യുകയാണ്. ഒരു റേസർ ബ്ലേഡ് പോലെ ആ കമ്പി പെട്ടെന്ന് ആ ഡാൻസ് ഫ്ലോറിലൂടെ കടന്നങ്ങ് പോവുകയാണ്. ഇപ്പോൾ ആ ഡാൻസ് ഫ്ലോറിൽ എല്ലാവരും സ്റ്റക്ക് ആയതുപോലെ നിൽക്കുകയാണ്. ആ കമ്പിയിലാണെങ്കിൽ നിറയെ രക്തവും. ഇപ്പോ അവിടെ ജീവനോടുകൂടി ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അത് കേറ്റിയാണ്. കേറ്റിക്ക് ചുറ്റും എല്ലാവരും മരിച്ച് അങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് 40 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2002 ഒരു 6-അംഗ സാൽവേജ് ക്രൂ കടലിൽ നിന്ന് ഒരു കപ്പൽ രക്ഷിച്ചുകൊണ്ട് വരുന്നതാണ്. ക്യാപ്റ്റൻ മർഫിയുടെ ആ ടീം വളരെ വിജയകരമായി ആ കപ്പലിനെ കരക്കടിപ്പിച്ചു. എന്നിട്ട് ആ കപ്പൽ വിറ്റ് കിട്ടിയ കാശും കൊണ്ട് അവർ അടിച്ചു പൊളിക്കാനായിട്ട് തൊട്ടടുത്തൊരു പബ്ബിൽ വരുമ്പോഴാണ് അവരവരുടെ ഒരു പഴയ പരിചയക്കാരനായ ജാക്കിനെ കണ്ടുമുട്ടുന്നത്. ജാക്ക് ശരിക്കും ഒരു പൈലറ്റാണ്. അയാൾ അവരോട് അയാളുടെ ഒരു പുതിയ കണ്ടെത്തലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നതാണ്. ഒട്ടും തന്നെ സമയം കളയാതെ ജാക്ക് കാര്യത്തിലേക്ക് അങ്ങ് കടന്നു. അയാൾ പ്ലെയിനിൽ വെച്ചെടുത്ത ഒരു കപ്പലിന്റെ ഫോട്ടോ ക്യാപ്റ്റൻ മർഫിയെ കാണിച്ചുകൊണ്ട് അത് ഗ്രാസ എന്ന 1962 കാണാതായ കപ്പലാണെന്നും ഈ കപ്പലിനുള്ളിൽ ഒരുപാട് സ്വർണമുണ്ടെന്നും ഈ കപ്പൽ കരയ്ക്കടുപ്പിക്കുന്ന ആൾക്ക് അതെല്ലാം സ്വന്തമാക്കാമെന്നുമാണ് ജാക്ക് അവരോട് പറയുന്നത്. സ്വർണം, കപ്പൽ, പൈസ, ഇതിത്രയും കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സാൽവേജ് ക്രൂ പെട്ടെന്ന് അതിൽ ഇൻട്രസ്റ്റഡ് ആയി. അടുത്ത ദിവസം നേരം വെളുത്തതും നമ്മുടെ സാൽവേജ് ക്രൂ അവരുടെ ടഗ് ബോട്ടും എടുത്ത് ജാക്ക് പറഞ്ഞ കപ്പലും തേടിയിറങ്ങി. ജി പി എസ് ഉപയോഗിച്ച് ഒരു 4-5 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞപ്പോൾ ജാക്ക് പറഞ്ഞ ലൊക്കേഷനിൽ അവരെത്തി. അവിടെ എത്തി അവർ ചുറ്റും അരിച്ചു പറക്കിയെങ്കിലും കപ്പൽ പോയിട്ട് കപ്പലിന്റെ പൊടി പോലും അവിടെ എങ്ങും കാണാനില്ല. ജാക്ക് വെറുതെ തള്ളിയതായിരിക്കും എന്ന് വിചാരിച്ച് തിരികെ പോവാനായി നമ്മുടെ ക്രൂ പ്ലാൻ ഇടുമ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്നില്ലാതെ അവരുടെ മുന്നിൽ ഒരു കൂറ്റൻ കപ്പൽ പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ ടഗ് ബോട്ട് ആ കപ്പലിൽ ചെന്ന് ഇടിച്ചു നിൽക്കുകയാണ്. ഭാഗ്യത്തിന് വലിയ ഡാമേജ് ഒന്നും സംഭവിച്ചില്ല. ആ ക്രൂവിൽ നിന്ന് ആരൊക്കെ ആ കപ്പലിൽ ആദ്യം കയറണമെന്നൊന്ന് ചർച്ച ചെയ്തതിനു ശേഷം ജാക്കും അതുപോലെ ആ ക്രൂവിലെ ഗ്രീറും തൽക്കാലത്തേക്ക് ടഗ് ബോട്ടിൽ തന്നെ നിൽക്കാം, ബാക്കി 4 പേരും ആ കൂറ്റൻ കപ്പലിൽ കയറാമെന്ന് തീരുമാനമായി. കപ്പലിനുള്ളിലേക്ക് കടന്ന് ഏതാനും സെക്കൻഡുകൾ ആയതേ ഉള്ളൂ. അപ്പം മുതൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിന് ചില വശപിശകുകൾ തോന്നുകയാണ്. ആദ്യമൊക്കെ അവർ പല സ്ഥലത്തുനിന്നും പല ഒച്ചകൾ കേൾക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇരുട്ടിലൂടെ പല സ്ഥലത്തും പലതും അനങ്ങുന്നതായി അവർക്ക് തോന്നി തുടങ്ങി. ശേ, ഇതൊക്കെ വെറും തോന്നലുകളല്ലേ, വല്ല കാറ്റൊക്കെ ആയിരിക്കും എന്നൊരു ധാരണയിൽ അവർ ആ കപ്പലിന്റെ അപ്പർ ഡെക്കിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവരുടെ പുറകിലുള്ള ഈ കുട്ടികളൊക്കെ കളിക്കുന്ന സ്ക്രാബിൾ പോലത്തെ ഒരു ബോർഡ് ഗെയിം അതിന്റെ കട്ടകൾ തനിയെ അനങ്ങുകയാണ്. ആ അനങ്ങിയ കട്ടകൾ ഒരു വാചകമുണ്ടാക്കി, വെൽക്കം അബോർഡ്. ഈ സമയമായപ്പോഴത്തേക്കും നമ്മുടെ ക്രൂ ആ കപ്പലിന്റെ അപ്പർ ഡെക്കിലെത്തി. അവിടെ ആ അപ്പർ ഡെക്ക് പരിശോധിച്ച് അവരിങ്ങനെ നടക്കുമ്പോൾ ആ ക്രൂവിലെ ഒരു മെമ്പർ, പുള്ളി വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ അങ്ങനെ നടക്കുകയാണ്, പെട്ടെന്നാണ് അയാൾ നിന്ന സ്ഥലത്തെ തറ പൊട്ടുന്നത്. ആ ഹോളിലൂടെ അയാൾ താഴേക്ക് പതിക്കാൻ പോയതും ആ ടീമിന്റെ തന്നെ ഹീറോ എന്ന് വിശേഷിപ്പിക്കാവുന്ന മൊറീൻ ചാടി വീണ് മണ്ടറിന്റെ കയ്യിൽ പിടിച്ചു. ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും മണ്ടറിനെ വലിച്ച് മുകളിൽ കയറ്റാൻ മൊറീൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്നാണ് മൊറീൻ അത് ശ്രദ്ധിച്ചത്. പുറകിൽ ഒരു കൊച്ചു പെൺകുട്ടി നിൽക്കുന്നു. ഈ പെൺകുട്ടിയെ നമുക്കറിയാം, ഇതാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട കേറ്റി. കേറ്റിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് മൊറീൻ മണ്ടറിനെ വലിച്ച് മുകളിലേക്ക് കയറ്റി തിരിഞ്ഞു നോക്കിയപ്പോൾ കേറ്റിയെ കാണാനില്ല. എന്താണ് ഈ കപ്പലിനുള്ളിൽ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് മൊറീന് ഇപ്പോൾ ആകെ കൺഫ്യൂഷനായി. എന്നാലും അവൾ ആരോടും ഒന്നും പറയണ്ട എന്ന് തീരുമാനിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്രൂ ആ കപ്പലാകെ അരിച്ചു പറക്കുന്നതിന്റെ കൂട്ടത്തിൽ ഡെക്കിൽ നിന്ന് അവർക്കൊരു ഡിജിറ്റൽ വാച്ച് കിട്ടി. 1962 കാണാതായ ഒരു കപ്പലിന്റെ ഡെക്കിൽ ഒരു ഡിജിറ്റൽ വാച്ച്, അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ വേറെ ആരോ അവർക്ക് മുന്നേ എത്തിയിരിക്കുന്നു. ആ ഒരു നിഗമനത്തിലാണ് നമ്മുടെ ക്രൂ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ കപ്പലാണ്, നേരത്തെ മൊണ്ടറിന് സംഭവിച്ചതുപോലെ വേറെ ആർക്കെങ്കിലും ഇനി രാത്രി അപകടങ്ങൾ ഉണ്ടാകണ്ട എന്ന് കരുതി ക്യാപ്റ്റൻ മർഫി തിരച്ചിൽ ഇനി അടുത്ത ദിവസം തുടരാം എന്ന് തീരുമാനിച്ചു. രാവിലെ സംഭവിച്ചതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് രാത്രി മൊറീൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മൊറീന്റെ അടുത്തേക്ക് ജാക്ക് എത്തുകയാണ്. ജാക്കിന് മൊറീനെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി, എന്തോ ഒരു സംഭവം മൊറീനെ വല്ലാണ്ട് ഉലച്ചിരിക്കുകയാണ്. ജാക്ക് മൊറീനോട് കാര്യം തിരക്കി. മൊറീൻ ജാക്കിനോട് കേറ്റിയെ കണ്ട വിവരവും കാര്യങ്ങളെല്ലാം പറയുകയാണ്. കേറ്റിയെ കുറിച്ചുള്ള സംഭവം കേട്ടപ്പോൾ ജാക്ക് പെട്ടെന്ന് വല്ലാണ്ട് നിശബ്ദനാകുകയാണ്. അയാളുടെ മുഖത്തിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും, ജാക്കിന് എന്തൊക്കെയോ അറിയാം, പക്ഷെ അവനൊന്നും പറയുന്നില്ല.
എന്നിട്ട് ജാക്ക് മൊറീനോട് പറഞ്ഞത് കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഈ തലവേദന കേസൊക്കെ ഒഴിഞ്ഞു കിട്ടുമെന്ന്. അടുത്ത ദിവസം നമ്മുടെ ക്രൂ അവരുടെ ടഗ് ബോട്ടിലിരുന്ന് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തണം എന്ന് പ്ലാൻ ഇടുകയാണ്. അവരിപ്പോ കണ്ടെത്തിയിരിക്കുന്നത് ഗ്രാസ എന്ന ഈ കപ്പൽ പതിയെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ ബേസിൽ എന്തോ വലിയൊരു ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രൂ ഒരു തീരുമാനമെടുത്തു, അടുത്ത 3 ദിവസം ഈ കടലിൽ തന്നെ തങ്ങി ഈ കപ്പൽ നന്നാക്കിയിട്ട് ഈ കപ്പലുമായി കരക്കെടുക്കാം. കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായതോടുകൂടി നമ്മുടെ ക്രൂവിലെ മെമ്പേഴ്സ് എല്ലാം അവരവരുടെ പണി തുടങ്ങി. ഈ സമയത്ത് മൊറീൻ ഈ കപ്പലൊക്കെ ഒന്ന് ചുറ്റിക്കാണാനായി ഇറങ്ങുകയാണ്. പല സ്ഥലത്തു കൂടി കറങ്ങി നടന്ന മൊറീൻ അവസാനം കപ്പലിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് എത്തുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് മൊറീൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആ സ്വിമ്മിംഗ് പൂളിലെ ചുവരുകളിൽ ബുള്ളറ്റ് മാർക്കുകൾ. അത് ശരിക്കും അസാധാരണമായിട്ടാണ് മൊറീനെ തോന്നിയത്. കാരണം അവൾ അറിഞ്ഞെടുത്തോളം ഈ കപ്പലിലെ യാത്രക്കാരൊക്കെ മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. ആ കാര്യം ആലോചിച്ചുകൊണ്ട് പൂളിന്റെ ലാഡർ വഴി പുറത്തേക്ക് ഇറങ്ങാനായി മൊറീൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മൊറീന്റെ മുന്നിൽ കേറ്റി പ്രത്യക്ഷപ്പെടുകയാണ്. അപ്രതീക്ഷിതമായി കേറ്റിയെ കണ്ടതും ഞെട്ടിപ്പോയ മൊറീൻ ബാലൻസ് തെറ്റി ആ ലാഡറിൽ നിന്ന് പൂളിനുള്ളിലേക്ക് വീഴുകയാണ്. തലയിടിച്ച് വീണതിന്റെ ഫലമായി മൊറീന്റെ തല പൊട്ടി ചോരൊലിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയ മൊറീൻ കാണുന്നത് നേരത്തെ കേറ്റി നിന്ന സ്ഥലത്ത് ജാക്ക് നിൽക്കുന്നതാണ്. ജാക്കിന്റെ സഹായത്തോടുകൂടി അവിടെ എഴുന്നേറ്റ മൊറീൻ ജാക്കിനോടൊപ്പം അവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ പൂളിനുള്ളിൽ വീണ മൊറീന്റെ ബ്ലഡ് പതുക്കെ അങ്ങ് മാഞ്ഞു പോവുകയാണ്. അത് കഴിഞ്ഞ് ജാക്കും മൊറീനും കൂടി ആ ഷിപ്പിന്റെ പല മുറികളും പരിശോധിക്കുന്നതിനിടയിൽ അവർ ആ ഷിപ്പിന്റെ ലോണ്ടറി റൂം പരിശോധിക്കാനെത്തി. അവിടെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഷിപ്പിന്റെ ബ്ലൂ പ്രിന്റിൽ ഇല്ലാത്ത ഒരു ഡോർ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ഡോറിനെ കുറിച്ച് ചില സംശയങ്ങൾ തോന്നിയ ജാക്കും മൊറീനും കൂടി ഒരു വിധത്തിൽ ആ ഡോർ അങ്ങ് തുറന്നു. ഡോറ് തുറക്കേണ്ട താമസം അവർ രണ്ടുപേരും തെറിച്ച് ദൂരേക്ക് വീഴുകയാണ്. വീണ സ്ഥലത്ത് നിന്ന് ഒരുവിധം എഴുന്നേറ്റ് മൊറീനും ജാക്കും ഇപ്പൊ കാണുന്നത് അവർക്ക് ചുറ്റും വെള്ളം മാത്രമല്ല ഒരുപാട് ശവങ്ങളും കിടക്കുകയാണ്. പറയണ്ടല്ലോ, മൊറീനും ജാക്കും ആകെ ഭയന്നുപോയി. അവർ വന്ന വഴി അവർ തിരികെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് അവർ വന്ന വഴിയിലെ ആ ഡോർ തനിയെ അടയുകയാണ്. ഇപ്പൊ അവർക്ക് മുന്നിൽ ആകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇനിയും മുന്നോട്ട് പോവുക. ഇതേ സമയത്ത് ക്യാപ്റ്റൻ മർഫി ആ കപ്പലിന്റെ ക്യാപ്റ്റൻസ് ലൗഞ്ചിലെത്തി. അവിടെ എത്തിയ അദ്ദേഹം ഒരു തുറന്ന ബോട്ടിൽ ആൽക്കഹോൾ കണ്ടു. കണ്ടപാടെ പുള്ളിക്കാരൻ അതിങ്ങെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പതുക്കെ കണ്ണാടി നോക്കി അത് സിപ്പ് ചെയ്യാനായിട്ട് പോയതും പെട്ടെന്നാണ് അയാൾ അത് ശ്രദ്ധിച്ചത്. ആ കണ്ണാടിയിൽ ആ ഷിപ്പിന്റെ ക്യാപ്റ്റനെ കാണാം. ആ കാഴ്ച കണ്ടതും പേടിച്ചു പോയ ക്യാപ്റ്റൻ മർഫി അയാളുടെ കയ്യിലിരുന്ന ഗ്ലാസ് താഴേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇതേ സമയത്ത് ഈ ഷിപ്പിനുള്ളിൽ നടക്കുന്ന ഈ പാരനോമൽ ആക്ടിവിറ്റികളൊന്നും അറിയാതെ ആ ടഗ് ബോട്ടിൽ തന്നെ ഇരിക്കുന്ന ഗ്രീർ ഒരു പാട്ട് കേൾക്കുകയാണ്, ഫ്രാഞ്ചസ്കയുടെ പാട്ട്. അയാൾ കുറച്ചു നേരം ആ പാട്ട് എവിടെന്നാ വരുന്നതെന്ന് അറിയാനായി അവിടെയൊക്കെ നോക്കി. പിന്നെ അയാൾക്ക് തോന്നിയതായിരിക്കാം എന്ന് വിചാരിച്ച് അയാളതങ്ങ് വിട്ടു. അയാൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കാണാം ദൂരന്ന് ഒരു സ്ത്രീ രൂപം അയാളെ ഇങ്ങനെ വീക്ഷിക്കുന്നത്. ഈ സമയമായപ്പോഴത്തേക്കും നേരത്തെ ഷിപ്പിനുള്ളിലേക്ക് കടക്കേണ്ടി വന്ന ജാക്കും മൊറീനും ഇപ്പോൾ ഒരു വലിയ പെട്ടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിനകത്ത് നിറയെ സ്വർണ്ണക്കട്ടകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ കാര്യം വ്യക്തമാണ്, കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് അവിടെ ഇരിക്കുന്നത്. അവരുടൻ തന്നെ അവരുടെ ടീമിലെ എല്ലാവരെയും വിളിച്ചത് കാണിച്ചു. ഈ ട്രഷർ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഈ ഷിപ്പ് നന്നാക്കേണ്ട കാര്യമില്ല, ഈ ട്രഷറുമായി അവരുടെ തന്നെ ടഗ് ബോട്ടിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ആ കാര്യം തീരുമാനിച്ച ശേഷം അവർ ആ സ്വർണം പതുക്കെ അവരുടെ ടഗ് ബോട്ടിലേക്ക് ലോഡ് ചെയ്തു. ഈ സമയത്ത് ആ ടഗ് ബോട്ടിന്റെ മെക്കാനിക് സാന്റോസ് ആ ബോട്ടിന്റെ എഞ്ചിനൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. സാന്റോസ് അങ്ങനെ എഞ്ചിനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ പുറകിൽ ആരോ ഒരു പ്രൊപ്പെയിൻ സിലിണ്ടർ തുറന്നു വെക്കുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് ഗ്യാസ് ലീക്ക് കാരണം ഉണ്ടാകുന്ന ഒരു അത്യുഗ്രൻ എക്സ്പ്ലോഷനാണ്. ആ പൊട്ടിത്തെറിയിൽ സാന്റോസിനോടൊപ്പം ആ ടഗ് ബോട്ടും ഇല്ലാതാകുകയാണ്. എല്ലാവരും വല്ലാതെ ഷോക്ക്ഡ് ആണ്. അതുപോലെ തന്നെ അവർക്ക് വല്ലാത്ത വിഷമമുണ്ട് സാന്റോസിന്റെ ആ മരണത്തിൽ. പക്ഷേ അതിനെക്കാട്ടിലും വലിയൊരു പ്രശ്നം അവരെല്ലാവരും ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രേതശല്യമുള്ള കപ്പലിൽ പെട്ടിരിക്കുകയാണ് എന്നതാണ്. ആ പൊട്ടിത്തെറി നടക്കുന്നതിന് തൊട്ടു മുമ്പ് മൊറീൻ വീണ്ടും കേറ്റിയെ കണ്ടിരുന്നു. ഇപ്പോൾ മൊറീന് തോന്നുന്നത് കേറ്റി ശരിക്കും ആ എക്സ്പ്ലോഷനെ കുറിച്ച് മൊറീനെ വോൺ ചെയ്യാൻ വേണ്ടി എത്തിയതാണെന്നാണ്. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് കേറ്റിയെ ആരോ തടഞ്ഞു. ഈ ഒരൊറ്റ സംശയത്തിൻ്റെ ബേസിസിൽ മൊറീൻ അത് തീരുമാനിച്ചു, ആരാണ് കേറ്റി എന്ന് കണ്ടെത്തണം. അങ്ങനെ മൊറീൻ ആ കപ്പലിൻ്റെ പാസഞ്ചർ രജിസ്ട്രി കണ്ടുപിടിച്ച് അതിനകത്ത് നിന്ന് കേറ്റിയുടെ മുറി കണ്ടുപിടിച്ചു. കേറ്റിയുടെ മുറിക്ക് മുന്നിലെത്തി ആ വാതിൽ തുറന്ന മൊറീൻ ഭയന്ന് അലറിപ്പോവുകയാണ്. കാരണം അവൾ കാണുന്നത് ആ മുറിയുടെ സീലിംഗിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കേറ്റിയുടെ ശവശരീരമാണ്. ഒരു നിമിഷം ഒരു ദീർഘശ്വാസം എടുത്തിട്ട് മൊറീൻ ആ മുറിക്കകത്തേക്ക് കടന്നു. കേറ്റിയുടെ ആ ശരീരത്തിനടുത്ത് വന്ന് അവളുടെ കഴുത്തിലുള്ള ഒരു നെക്ലസ് മൊറീൻ എടുത്തു. മൊറീൻ അത് ചെയ്തത് കേറ്റി പതിയെ മൊറീൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് ആ നെക്ലസ് ചോദിക്കുകയാണ്. മൊറീൻ ആ നെക്ലസ് കേറ്റിയുടെ കയ്യിൽ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അവളുടെ കയ്യിൽ നിന്ന് നേരെ താഴെ പോകുന്നു. ഇപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി, കേറ്റി ഒരു പ്രേതമാണ്. ഗ്രീർ ഇപ്പോൾ ആ കപ്പലിൻ്റെ ബോൾ റൂമിലുണ്ട്. ഗ്രീർ ഇങ്ങനെ ആ മുറിയിലൂടെ നടന്നു പോകുമ്പോൾ
പെട്ടെന്ന് ആ മുറി മൊത്തത്തിലൊന്ന് മാറുകയാണ്. അതിപ്പോ ഈ കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് അങ്ങ് 1962 ഇരുന്നതുപോലെ ഭംഗിയുള്ള ഒരു ബോൾറൂമായി മാറുകയാണ്. ആ മുറിക്കകത്ത് ഇപ്പോൾ ഒരുപാട് ഗസ്റ്റുകളുണ്ട്, ഒരു പാർട്ടി നടക്കുകയാണ്. അവിടെ ഫ്രാൻസെസ്ക പാടുകയാണ്. പക്ഷേ ഇത്തവണ ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസെസ്ക ഗ്രീറിൻ്റെ മേൽ വല്ലാതെ ഇൻട്രസ്റ്റഡ് ആണെന്ന പോലെ. അത് ഗ്രീറിനും മനസ്സിലായി. അങ്ങനെ ഫ്രാൻസെസ്ക പാട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫ്രാൻസെസ്കയുടെ പുറകെ ഗ്രീറും പതുക്കെ പതുക്കെ ചെല്ലുകയാണ്. അങ്ങനെ ഫ്രാൻസെസ്കയുടെ പുറകെ നടന്ന ഗ്രീർ പെട്ടെന്നൊരു ഉയർന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അങ്ങനെ ഗ്രീർ മരിച്ചു. ഇതേ സമയത്ത് ക്യാപ്റ്റൻ മേഫി വീണ്ടും ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ്റെ മുറിയിലെത്തിയിരിക്കുകയാണ്. മേഫി അങ്ങനെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ടേബിളിലുണ്ടായിരുന്ന ഒരു ആൽക്കഹോളിൻ്റെ ബോട്ടിൽ തനിയെ അനങ്ങാൻ തുടങ്ങി. തനിയെ അനങ്ങാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ചൊഴിച്ച് മർഫിയുടെ നേരെ ഒരാൾ നീട്ടുന്നത് പോലെ. അപ്പോൾ കണ്ണാടിയിലേക്ക് നോക്കിയ മർഫി കാണുന്നത് ഈ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ മർഫിക്ക് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നതായിട്ടാണ്. അപ്പോഴാണ് മർഫിക്ക് മനസ്സിലായത് ഈ ക്യാപ്റ്റൻ മർഫിയെ ഉപദ്രവിക്കാൻ വന്നതല്ല, മറിച്ച് മർഫിയോട് സംസാരിക്കാൻ വന്നതാണ്. അങ്ങനെ ആ ക്യാപ്റ്റനോട് സംസാരിച്ച് വരുമ്പോഴാണ് മർഫി ചില കാര്യങ്ങൾ അറിയുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ് ലോറിയൽ എന്ന് മറ്റൊരു കപ്പൽ മുങ്ങിയപ്പോൾ ആ കപ്പലിനെ കണ്ടെത്തിയത് ഈ ഗ്രാസ കപ്പലാണ്. ആ കപ്പലിനെ കണ്ടെത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഗ്രാസ കപ്പലും കാണാതായത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ മർഫിയുടെ കയ്യിലേക്ക് ഒരു ഫോട്ടോ കൊടുക്കുകയാണ്. ആ ഫോട്ടോയിലേക്ക് നോക്കിയ മർഫി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഇതേ സമയത്ത് കെയ്റ്റിയും മൊറീനും കെയ്റ്റിയുടെ മുറിയിൽ ഇതുപോലെ സംസാരിക്കുകയാണ്. കെയ്റ്റി മൊറീനിന് ഒരു വളരെ നിർണായകമായ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ് ആ കപ്പലിൽ വെച്ച് മരിച്ച ആളുകളുടെ ആത്മാക്കൾ ഇപ്പോഴും ആ കപ്പലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനുള്ള കാരണം വളരെ ശക്തനായ ആരോ അവരെ അവിടെ കുടുക്കിയിട്ടിരിക്കുന്നതാണ്. ഇനി ആ കപ്പൽ എങ്ങനെയെങ്കിലും നശിപ്പിച്ചാൽ മാത്രമേ അവർക്കൊരു രക്ഷയുള്ളൂ എന്നും കെയ്റ്റി മൊറീനോട് പറയുകയാണ്. കെയ്റ്റി ഇങ്ങനെ മൊറീനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ കപ്പലിൻ്റെ ചുവരുകളുടെ നിറം മാറുന്നത് കണ്ട കെയ്റ്റി ഭയന്ന് മൊറീനോട് പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ട് സ്വയം അവിടെ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്തു. ഈ സമയമായപ്പോൾ ഫോട്ടോ കണ്ട് ഞെട്ടിയ മർഫി അദ്ദേഹത്തിൻ്റെ ക്രൂവിന് വേണ്ടി ആ കപ്പൽ മുഴുവൻ തിരയുകയാണ്. പക്ഷേ ഈ സമയത്താണ് പെട്ടെന്ന് സാൻഡോസ് മർഫിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതും ഒരു സാൻഡോസ് അല്ല, ഒന്നിലധികം സാൻഡോസ്മാർ മർഫിയെ ആക്രമിക്കുന്നത് പോലെയാണ്. രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ മർഫി അവരെ തിരിച്ചാക്രമിക്കാനും ശ്രമിക്കുകയാണ്. പക്ഷേ മർഫി ഇപ്പോൾ ആക്രമിച്ചത് മൊറീനെയാണ്. മർഫിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മൊറീൻ തൻ്റെ കയ്യിൽ കിട്ടിയ സാധനം വെച്ച് മർഫിയുടെ കാലിൽ കുത്തി എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ സമയമായപ്പോൾ അവിടെ എത്തിയ ജാക്ക് മർഫിയെ തലക്കടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തത്. അതിനുശേഷം മർഫി ബാക്കിയുള്ളവർക്ക് ഒരു ഡേഞ്ചറാണ് എന്ന് കണ്ട് അവർ ഒരു ഡ്രെയിൻഡ് ഫിഷ് ടാങ്കിലേക്ക് മർഫിയെ കുടുക്കിയിടുന്നു. ഈ സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂപ്പിന് ശരിക്കും പറഞ്ഞാൽ ആ സ്വർണത്തിനോടുള്ള താല്പര്യമൊക്കെ പോയി. അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലെത്തിയാൽ മതിയെന്നായി. അവരാ കപ്പൽ എങ്ങനെയെങ്കിലും നന്നാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഒരുപാട് നേരമായിട്ടും ഗ്രീറിനെ കാണാനില്ലാത്തതുകൊണ്ട് അവരാകെ ടെൻഷനിലാണ്. ബാക്കിയുള്ളവരെല്ലാം ഷിപ്പിൻ്റെ മെയിൻ്റനൻസിൽ ബിസിയായപ്പോൾ മൊറീൻ ഗ്രീറിനെ തേടിയിറങ്ങി. ഗ്രീറിനെ നോക്കിപ്പോയ മൊറീൻ്റെ മുന്നിൽ വീണ്ടും കെയ്റ്റി പ്രത്യക്ഷപ്പെട്ടു. കെയ്റ്റിയാണ് എന്നിട്ട് മൊറീന് ഗ്രീറിൻ്റെ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുന്നത്. ഇത്തവണ കെയ്റ്റി മൊറീന് 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഷിപ്പിൽ നടന്നത് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അവൾ മൊറീൻ്റെ കയ്യിലേക്ക് പിടിച്ച് മൊറീനെയും 1962 ആ രാത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. ആ ഷിപ്പിൽ എല്ലാവരും സന്തോഷത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്കറിയാത്തൊരു സംഭവം അവിടെ നടന്നിരിക്കുകയാണ്. ആ ഷിപ്പിൻ്റെ കോ ക്യാപ്റ്റൻ ആ ഷിപ്പിലെ മുഴുവൻ ക്രൂ മെമ്പേഴ്സിനും കൈക്കൂലി കൊടുത്ത് ആ ഷിപ്പിലുള്ള സ്വർണം അടിച്ചു മാറ്റാനായി ആ ഷിപ്പിലുള്ള എല്ലാവരെയും കൊല്ലാൻ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. കിച്ചണിലെ കുക്കുകൾ ഫുഡിൽ എലിവേഷൻ ചേർത്തിരിക്കുകയാണ്. അതുപോലെ ഡാൻസ് ഫ്ലോറിലുള്ള ആളുകളെ വധിക്കാനായി നമ്മൾ നേരത്തെ കണ്ട പോലെ ആ വയറിംഗ് മെക്കാനിസം ചെയ്തു വച്ചിരിക്കുകയാണ്. ബാക്കി സർവൈവേഴ്സിനെ എല്ലാം അവർ ആ സ്വിമ്മിംഗ് പൂളിലിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. പാവം കെയ്റ്റിയെ മാത്രം അവളുടെ റൂമിൽ കെട്ടിത്തൂക്കി. അങ്ങനെ എല്ലാവരെയും കൊന്നതിന് ശേഷം ആ ക്രൂ മെമ്പേഴ്സ് ആ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റാൻ എത്തിയപ്പോൾ അവിടെ വെച്ച് ഫ്രാൻസെസ്കയോടൊപ്പം ചേർന്ന് ആ ഷിപ്പിൻ്റെ കോ ക്യാപ്റ്റൻ അവരെയും കൊന്നു. അവസാനം ആ കോ ക്യാപ്റ്റനും ഫ്രാൻസെസ്കയും മാത്രമായപ്പോൾ അവൾ അയാളെ ചതിച്ച് അയാളുടെ തോക്കുകൊണ്ട് തന്നെ അയാളെ വെടിവെച്ചു പോകുന്നു. കാരണം ഫ്രാൻസെസ്കയ്ക്ക് മറ്റൊരു കാമുകനുണ്ടായിരുന്നു. ഈ കൊലപാതകങ്ങളെല്ലാം ശരിക്കും അയാളുടെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതും അയാൾ പതുക്കെ ഫ്രാൻസെസ്കയുടെ അടുത്തേക്ക് വരികയാണ്. ഫ്രാൻസെസ്കയുടെ അടുത്തെത്തിയ അയാൾ മറ്റൊരു പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവളെയും വകവരുത്തി. ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്ത വ്യക്തി അവസാനം ഇപ്പോൾ മൊറീൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അയാൾ മറ്റാരുമല്ല, ജാക്ക്. ജാക്കാണത്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ജാക്ക് ഒരു മനുഷ്യനല്ല, അതിനു പകരം ജാക്ക് ഒരു ഡീമണാണ്. ജാക്കിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് പാപം ചെയ്യിക്കുക എന്നുള്ളതാണ്.
അങ്ങനെ കൂടുതൽ ആൾക്കാരെ കൊണ്ട് പാപം ചെയ്യിച്ച് അവരെ എല്ലാം പാതാളത്തിലെത്തിക്കുക. ഇപ്പോഴാണ് മൊറീനിന് ശരിക്കും എല്ലാം ക്ലിക്കായി തുടങ്ങിയത്. മൊറീൻ പുറകോട്ട് ആലോചിക്കുമ്പോൾ ജാക്കായിരുന്നു അവരോട് ഈ ഷിപ്പിനെ കുറിച്ച് പറഞ്ഞത്. അതുമാത്രമല്ല, മൊറീൻ കേറ്റിയെ ആ പൂളിൽ വെച്ച് കണ്ടപ്പോഴും ജാക്കാണ് എവിടെ നോക്കിയോ പ്രത്യക്ഷപ്പെട്ടത്. അതുമാത്രമല്ല, തുടക്കം മുതലേ ജാക്ക് മൊറീനോട് കേറ്റിയെ മറന്നുകളാ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയെടുത്തപ്പോഴാണ് മൊറീന് പെട്ടെന്ന് മർഫിയുടെ കാര്യം ഓർമ്മ വന്നത്. ഇനി മർഫിക്ക് എന്തെങ്കിലും അറിയാമോ എന്നറിയാനായി മൊറീനോടി ആ ഫിഷ് ടാങ്കിനടുത്തെത്തിയപ്പോൾ അവിടെ ആ കാഴ്ച അവളെ ഞെട്ടിച്ചു. വെള്ളമില്ലാതിരുന്ന ആ ടാങ്കിൽ മുങ്ങി മരിച്ചിരിക്കുകയാണ് മർഫി. അവൾ പെട്ടെന്ന് തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആ കൊലപാതകയെക്കുറിച്ച് ബാക്കിയുള്ളവരെ അറിയിക്കാനായി പോവുകയാണ്. ഈ സമയത്ത് മണ്ടർ കപ്പലിൻ്റെ വെള്ളത്തിനടിയിലായിപ്പോയ എൻജിൻ റൂമിൽ റിപ്പയറുകൾ ചെയ്യാൻ വേണ്ടി സ്കൂബ ഡൈവ് ചെയ്യുകയാണ്. മൊറീനെ താഴെ ചെന്ന് അവനോട് കാര്യം പറയണമെന്നുണ്ട്. പക്ഷേ അവൾ അതിന് തുനിയുമ്പോഴേക്കും ആ പൈപ്പ് നിറയെ ബ്ലഡ് കൊണ്ട് നിറയും. അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി മണ്ടറും മരിച്ചു. അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ആരോ മണ്ടറിനെ എൻജിൻ റൂമിലെ ഗിയർ സിസ്റ്റത്തിനകത്തേക്ക് വലിച്ചിട്ടതാണ്. അതിനിടയിൽപ്പെട്ട് ചതഞ്ഞ് തീരുകയായിരുന്നു മണ്ടർ. ഇനി ആ കപ്പലിലാകെ ജീവനോടെ രണ്ടേ രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന് മൊറീനും പിന്നെ അവളുടെ ക്രൂവിലെ അവസാന മെമ്പറായ ഡോഡ്ജും. അവൾ ഡോഡ്ജിനോട് ജാക്ക് കുഴപ്പക്കാരനാണ്, അവനെ അടിപ്പിക്കരുത് എന്നും അവൾ ശരിക്കും ഈ കപ്പലിന് ചുറ്റും ബോംബ് വയ്ക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അതിനായി ഇറങ്ങുകയാണ്. ഡോഡ്ജ് അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ജാക്ക് വരുന്നത്. ജാക്ക് വന്ന ഉടൻ തന്നെ ഡോഡ്ജിനോട് ചില മൈൻഡ് ഗെയിമുകൾ കളിച്ച് അവനെ ദേഷ്യം പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അത് തുടങ്ങി അവന്മാർ രണ്ടും തമ്മിൽ അടിയായി. നമ്മൾ കാണുന്ന കാഴ്ച ദേഷ്യം വന്ന ഡോഡ്ജ് ജാക്കിനെ വെടിവെച്ച് കൊല്ലുന്നതാണ്. ജാക്ക് മരിച്ചുവെന്ന് തോന്നിയതും ഡോഡ്ജ് ഈ വിവരം മൊറീനെ അറിയിക്കാനായി മൊറീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയമായപ്പോൾ മൊറീൻ കപ്പലിന് ചുറ്റും ബോംബുകൾ വെച്ച് കഴിഞ്ഞു. മൊറീൻ്റെ അടുത്തെത്തിയ ഡോഡ്ജ് അവളോട് ആ കാര്യം പറഞ്ഞു. ജാക്കിനെ അവൻ തീർത്തെന്നും ഇനി അവർക്ക് രണ്ടുപേർക്കും ആ സ്വർണം ഉപയോഗിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്നും. അതിനെക്കുറിച്ച് ഒരു നിമിഷത്തേക്ക് ആലോചിച്ച മൊറീൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു, അല്ല അതെന്താ നീ ഇതുവരെ മണ്ടറിനെ കുറിച്ചൊന്നും തിരക്കാത്തത്? ആ ചോദ്യം കേട്ടുടൻ എതിരെ വന്ന ആളിന് കാര്യം മനസ്സിലായി. മൊറീന് ഡോഡ്ജ് അല്ല ഇത്, ജാക്കാണ് എന്ന് മനസ്സിലായി. ജാക്ക് എന്ന ആ ഡീമൺ മൊറീനെ കൂടി ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച അവസാന ശ്രമമായിരുന്നു അത്. ജാക്കിന് ഒരു കാര്യം അറിയാം, ഈ ബോട്ട് നിലനിൽക്കുന്ന അത്രയും കാലം ഇതിനകത്ത് അയാൾ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരാത്മാവും പുറത്തു പോകില്ല. ഒരു അവസാന ശ്രമം എന്ന രീതിയിൽ ജാക്ക് മൊറീനിന് ഒരു ഓഫർ വയ്ക്കുകയാണ്. ജാക്കിന്റെ ഈ ഓപ്പറേഷനിൽ മൊറീൻ ഇടപെടാതിരുന്നാൽ മാത്രം മൊറീനെ ജീവനോടെ വെറുതെ വിടാമെന്ന്. ജാക്കിന്റെ ഓഫറിന് മൊറീൻ മറുപടി കൊടുത്തത് അവളുടെ കയ്യിലെ ഡെറ്റനേറ്റർ പ്രസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ നമ്മൾ കാണുന്നത് വലിയൊരു പൊട്ടിത്തെറിയാണ്. ആ പൊട്ടിത്തെറിയുടെ ഫലമായി ജാക്കും അവൻ്റെ ആ ഷിപ്പും പല കഷ്ണങ്ങളായി ചിതറിത്തെറിക്കുകയാണ്. ആ പൊട്ടിത്തെറിയുടെ ഇമ്പാക്റ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും മൊറീൻ രക്ഷപ്പെട്ടെങ്കിലും അവളിപ്പോൾ ആ കടലിൽ മുങ്ങി താഴുകയാണ്. പക്ഷേ അവളുടെ ഭാഗ്യത്തിന് ഇത്തവണ കേറ്റി അവളെ രക്ഷിച്ചു. അങ്ങനെ ആ കപ്പലിൽ കഴിഞ്ഞ 40 വർഷങ്ങളായി കുടുങ്ങിക്കിടന്നിരുന്ന ആത്മാക്കളെല്ലാം സ്വതന്ത്രരാകുകയാണ്. അടുത്ത ദിവസം രാവിലെ ഒരു ക്രൂസ് ഷിപ്പ് മൊറീൻ ഒരു ബോക്സിന്റെ മുകളിൽ കടലിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കണ്ട് അവളെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ മൊറീനെ കരയ്ക്കെത്തിച്ച് ഒരു ആംബുലൻസിൽ കയറ്റുമ്പോൾ അവളൊരു കാഴ്ച കാണുകയാണ്. ഒരു പെട്ടി നിറയെ സ്വർണം ഒരു ക്രൂസ് ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുന്നത്. പെട്ടി നിറയെ സ്വർണം മാത്രമല്ല, അതിനോടൊപ്പം ജാക്കുമുണ്ട്. അവൾ അവളുടെ കൺമുന്നിൽ വെച്ച് ചിതറിത്തെറിക്കുന്നതായി കണ്ട അതേ ജാക്ക്. ഒന്നും ശരിക്കും അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മൊറീൻ അലറി വിളിക്കുന്നതും ആംബുലൻസിൻ്റെ ഡോറുകൾ അടയുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.